ഹേ മൈ ഏഞ്ചൽസ്, എൻ്റെ പേര് ഐശ്വര്യ. വെൽക്കം ടു അവർ ചാനൽ ബ്ലഷ് വിത്ത് ആഷ് ആൻഡ് വെൽക്കം ടു യെറ്റ് അനദർ ബ്ലോഗ്. ആൻഡ് ഇറ്റ്സ് എ ട്രാവൽ ബ്ലോഗ്. ഓക്കെ, അപ്പൊ ഞങ്ങള് എന്തോ ഹായ് പറയൂ, ഹായ് പറയൂ. ചെയ്യാം ചെയ്യാം വരുന്നേ. അപ്പൊ ഞങ്ങള് ഇന്ന് ഇവിടെ ഇരിക്കുന്നത് നമ്മള് കെമ്പക്കൗടെ ഇന്റർനാഷണൽ എയർപോർട്ടിലാണ്. പക്ഷേ ഇന്റർനാഷണൽ ട്രിപ്പ് ഒന്നും അല്ല, നമ്മൾ ചെറിയൊരു വെക്കേഷൻ പെട്ടെന്ന് ഡിസൈഡ് ചെയ്തൊരു വെക്കേഷൻ ട്രിപ്പിന് പോവാണ്. നമ്മൾ ഗോവയിലേക്കാണ് പോകുന്നത്. ഗോവ ആയതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര അങ്ങോട്ട് ഭയങ്കര സംഭവമായിട്ട് ഇനി ഇൻട്രോ ഒന്നും കൊടുക്കണ്ട. ബിക്കോസ് ഞങ്ങളുടെ തേർഡ് ടൈമാണ്, അതായത് എൻ്റെയും കിരണിൻ്റെയും തേർഡ് ടൈമാണ്, ഉണ്ണിക്കുരുടെ സെക്കൻഡ് ടൈമാണ്, വാവയുടെ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിത് പെട്ടെന്ന് ഒരു 2 weeks ഉണ്ടാക്കിയ ഒരു പ്ലാനാണ്. പെട്ടെന്ന് നമ്മൾ ഒന്ന് ട്രിപ്പ് എവിടെയെങ്കിലും, ഇപ്പോൾ സ്കൂൾ വെക്കേഷൻസ് സ്റ്റാർട്ട് ചെയ്തല്ലോ, അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റിൽ കുറേ അധികം വേറെ ഡെസ്റ്റിനേഷൻസ് ഉണ്ടായിരുന്നു. എനിക്ക് കുറേ വർഷങ്ങളായിട്ട് പോകണം എന്ന് ആഗ്രഹമുള്ളതാണ് ഹൈദരാബാദ്, അമൃത്സർ, ലക്ഷദ്വീപ്. പക്ഷേ അതൊക്കെ നമ്മൾ പെട്ടെന്ന് 2 weeks എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും ഫ്ലൈറ്റ് ചാർജസൊക്കെ ഭയങ്കര കൂടുതലാണ്. പിന്നെ ലക്ഷദ്വീപിൽ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ അവിടെ നമുക്ക് ഈ വാട്ടർ ആക്ടിവിറ്റീസ് ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരെ ഇത്ര വാവ ഇത്ര കുഞ്ഞല്ലേ, അപ്പം അതത്ര നമുക്ക് ഫീസിബിളായിട്ട് തോന്നിയില്ല. അപ്പം നമ്മളതൊക്കെ ക്യാൻസൽ ചെയ്തു. ഇനി അവിടെ പോകും എന്ന് വിചാരിച്ചപ്പോൾ അന്നേ ഞാൻ ഗോവയിൽ പോകും. അങ്ങനെയാണ് നമ്മൾ ഗോവയിലേക്ക് ഉള്ളൊരു പ്ലാന് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പം നമുക്ക് ആക്ച്വലി നമ്മൾ ബാംഗ്ലൂരിൽ തന്നെ ഫ്ലൈ ചെയ്യണത്, അമ്മയില്ല. അമ്മയുടെ ഞങ്ങൾ കുറേ പ്രശ്നം പറഞ്ഞത് വരൂ 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 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അമ്മയ്ക്ക് മടിയായി, ഗോവ ആയതുകൊണ്ടും ഇൻ്റർനാഷണൽ ട്രിപ്പ് അല്ലാത്തത് കൊണ്ടും അമ്മയ്ക്ക് ഭയങ്കര മടിയായി. അപ്പോൾ അമ്മ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഞങ്ങൾ 4 മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരുമില്ല. പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പം അങ്ങനെ നമ്മൾ എല്ലാ ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പോഴിവിടെ നമ്മളുടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളുടെ ഫ്ലൈറ്റിന് വേണ്ടിയിട്ട്. ഇനി 1 hour കൂടി ഉണ്ട്. കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റാണ്, 6:10 നമ്മളുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ട് തന്നെ നമ്മൾ 1:30 എണീറ്റു, 2:30 നമുക്ക് ക്യാബ് വന്നു, 3:30 ഇവിടെ എത്തി, ചെക്ക് ഇൻ ചെയ്ത് 4:30 ഇവിടെ നമ്മൾ 4:30 നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യാനായിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് അയ്യോ, അതത് ലിറ്ററലി 2-3 hours നമ്മൾ കഷ്ടി ഉറങ്ങിയിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. അപ്പോൾ അറിയില്ല എന്തോ ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ടോ, നോക്കാം നോക്കാം. വരുന്നു വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ വരുന്നു വരുന്നു. അപ്പോൾ നമുക്ക് ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് പിള്ളേരും ഒന്നും ഉറങ്ങിയിട്ടൊന്നുമില്ല. വരുന്നു എന്ന് നമ്മളിവിടെ കണ്ടത് പറയൂ. അപ്പറ്റൊക്കെ ഉണ്ടോ ഇവിടെ? ഇവിടെ നമ്മളിപ്പോൾ 2 പുതിയ ടെർമിനലാണ്. ഭയങ്കര ഭംഗിയാണ് 2 കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് അവിടെ നിന്നേ തന്നെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ബാഗും കുട്ടി വാവ കയ്യിലിരിക്കുകയായിരുന്നു, അങ്ങനെ അതും ഒക്കെ ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ അവിടെ നിന്നേ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ ആരാംസം എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് തുടങ്ങാനാണ് ക്രിസ്മസ് ലൈറ്റും ഡെക്കറേഷൻസും ഗോൾഡും. ക്രിസ്മസ് തീം പോലെ എനിക്ക് തോന്നി, എല്ലാം ഇങ്ങനെ ഹാങ്ങിങ് ക്രിസ്മസ് ട്രീ പോലെയാണ് തോന്നിയത്. ബെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ കാണിച്ചത് ഒരു മിനിറ്റ്, ഇതുണ്ട്. ഇതൊന്നും അല്ല കേട്ടോ, എൻട്രൻസിലൊക്കെ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഫോറിൻ കൺട്രിയിൽ ചെന്ന് പെട്ട മാതിരിയാണ്, ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് വെറും വെറും സ്നിപ്പറ്റ് മാത്രമാണ് മക്കളെ. അപ്പം അങ്ങനെ വരുന്നു വരുന്നു. എൻ്റെ ദൈവമേ, ഇവിടെ ഒരു പപ്പറ്റിനെ വെച്ചിട്ടുണ്ടേ. അതായത് ഇങ്ങനെ നമ്മൾ ഓരോ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് ഇതിൽ ഇപ്പോൾ കർണാടകേൻ്റെ ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാവില്ല, കർണാടകേൻ്റെ തനത് സാധനങ്ങൾ, അത് വെച്ചിട്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടെ പപ്പറ്റ് ഉണ്ട്, പപ്പറ്റ് കാണിച്ച് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണ്. അപ്പം അപ്പം മുതൽ തുടങ്ങിയതാണ്, കാണിച്ചു തരാം കാണിച്ചു തരാം. അപ്പം മുതൽ പറഞ്ഞു നടക്കണം ഇവിടെ പപ്പറ്റ് ഡാൻസ് ചെയ്യണമെന്നോ, നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ എല്ലാ ചെക്കിനും എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ കോഫിയൊക്കെ കുടിച്ചിട്ട് ഞങ്ങളുടെ വെയിറ്റ് ചെയ്യാണ്. ഇനിയും 1 hour ഉണ്ട്. നമ്മൾ 5:30 കഴിയുമ്പോഴത്തേക്കും 5:30 ബോർഡിംഗ് തുടങ്ങുമായിരിക്കും കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ പയ്യെ വ്ളോഗ് ചെയ്യാന്ന് വിചാരിച്ചു. ഗുഡി, ഹായ് പറയൂ. എക്സൈറ്റഡ്? ആ എക്സൈറ്റഡ് ആണ് കുറച്ച് അല്ലേ ഏട്ടാ. എന്താണ്ട് ഭയങ്കരമായി. ഉണ്ണിക്കുരുടെ സെക്കൻഡ് ടൈം, നമ്മൾ ഞങ്ങളുടെ 2 തേർഡ് ടൈം, നിന്റെ ഫസ്റ്റ് ടൈം അല്ലേ. കളിക്കണ്ടേ? എവിടെ നമ്മൾ പോണേ പറയൂ. നോക്കൂ 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 നോക്കടാ, നമ്മൾ എവിടെ പോണേ? അവിടെയാണോ നമ്മൾ എവിടെ ചാച്ച പോണത്? അവിടെയാ ആണോ? ശരിയാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ പപ്പറ്റ്, നല്ല രസമാണ് കാണാൻ വേണ്ടി. ഇതൊക്കെ കണ്ടാ നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ, എനിക്കിന്ന് ഇവിടെ നല്ല ഇമ്പോർട്ടൻസ് ആയിരിക്കും കർണാടകയിൽ നിന്ന് ഓണം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് ഭംഗിന്ന് കാണാൻ വേണ്ടിയിട്ട്, ഇതിനെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളുടെ ആശാൻ ഇവിടെ വഴക്കിട്ട് കിടക്കണം. ഇവിടെ കാണിച്ചു കൊടുത്തോട് തൽക്കാലം ആശ്വസിപ്പിച്ച് നിർത്തിയേക്കണം. നല്ല രസമായിട്ട് കാണാം അല്ലേ, നല്ല ക്യൂട്ടല്ലേ കാണേ, ഇത്ര ഭംഗിയാണ്. ആ പൊന്നു മൂപ്പിട്ട, എങ്ങനെയാണ് പപ്പര് ഡാൻസ് കളിക്കണേ? കളിച്ചേ, എങ്ങനെയാണ് കളിക്കണേ?
യെസ്, അങ്ങനെ ഞങ്ങളുടെ ബോർഡിംഗ് റെഡി ആയി. അപ്പൊ നമ്മളുടെ ബോർഡിംഗ് ടൈം ആയിട്ടാ. അപ്പൊ നമ്മള് ഞാൻ ഈ ബേബി കാരിയർ എടുത്തിട്ടുണ്ട്. ഇത് ലവ് ലാപ്പിന്റെ ബേബി കാരിയർ. നമ്മള് വേണ്ട, നമുക്ക് പ്ലെയിനിങ് പോട്ടെ. നമ്മൾ ബാലിയിൽ പോയപ്പോൾ സമയത്ത് വാങ്ങിച്ചതാ. നല്ല കൺവീനിയന്റ് ആണ് കേട്ടോ. പിന്നെ എന്നെ മറ്റേ പൗച്ച് മാതിരി ഉണ്ട്, അതൊന്നും എടുത്തില്ല. ഇരുത്താനല്ലേ, അത് ഭയങ്കര സൗകര്യം. സീറ്റ് മാതിരി. അപ്പൊ നമുക്ക് ഫ്ലൈറ്റ് ഒരാൾ കയറിയപ്പോ തന്നെ കഴിച്ചിലാണ് അല്ലേ. ട്രെയിനിൽ പോകണ്ടോ തോന്നുന്നു. പക്ഷെ ഞങ്ങൾ നല്ല ഭക്തമായിട്ടിരിക്കും അല്ലേ. എന്റെ മമ്മ തന്നെന്ന് പറയും, കാണിച്ചു കൊടുക്കും. അയ്യോ കേട്ടി. ആ ശരി, നമുക്ക് നമ്മൾ ട്രെയിനിൽ പോകണല്ലോ. ഓക്കെ അല്ലേ. നമ്മുടെ ഏട്ടനും ഉണ്ണിക്കുട്ടി ഇവിടെ വിഷു ഏട്ട. നമ്മളങ്ങനെ ഗോവയിൽ ലാൻഡ് ചെയ്തു. 1 hour അല്ല, 1 hour അല്ല, 55 minutes ആണ് ഉണ്ടായിരുന്നു ഫ്ലൈയിങ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇനി നമ്മളുടെ ബാഗ് എടുത്തിട്ട് നമ്മൾ നമ്മളുടെ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലേക്ക് പോകും. അപ്പോൾ നമുക്ക് പോയി ബാഗ് എടുക്കാം. ഹലോ. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്ത് നമ്മളുടെ ഹോട്ടലിലേക്ക് പോകാൻ വേണ്ടിയുള്ള ക്യാബ് വന്നു. നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ബുക്ക് ചെയ്യാൻ പ്രോബ്ലം. അങ്ങനെ നമ്മൾ വണ്ടിയിൽ പോവാണ് അല്ലെ. നമ്മുടെ പ്രാവശ്യം സൗത്ത് ഗോവയിലാണ് കേട്ടോ പോകുന്നത്. അപ്പം നമുക്ക് പോവാം. ഹലോ. അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ റിസോർട്ടിലെത്തി. വന്നതും ഞാൻ ഛർദിച്ചു. ബിക്കോസ് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴി മുഴുവനും ഈ മലയും, മലയില്ല ഇങ്ങനെ വളഞ്ഞു കുളഞ്ഞുള്ള കേറ്റാണ്. മല തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. എൻ്റെ ദൈവമേ, ഞാൻ പുറത്ത് ഒരു ബീച്ച് പോലും കാണില്ലല്ലോ. ഏത് കാലത്ത് ഇവിടെ എത്തുമെന്ന് ചോദിച്ചോ. 1.5 hours ഇവിടെ എത്താൻ വേണ്ടിയിട്ട് ഗ്യാസ് കയറി കയറി കയറി. എനിക്കതുകൊണ്ടാണ് എനിക്ക് ഹൈ റേഞ്ചിലോട്ടൊന്നും പോകാൻ ഇഷ്ടമില്ലാത്തത്. ഇവിടെ വന്നതും എനിക്ക് മനസ്സിലായി എന്തായാലും വോമിറ്റ് ചെയ്യുന്നു. എൻ്റെ കൂടെ എനിക്ക് ഫ്ലൈറ്റിൽ കിട്ടിയ ബ്രേക്ക്ഫാസ്റ്റ് ഭയങ്കര പന്നിയായിരുന്നു. തൊട്ട് ഇഷ്ടമല്ല, വൃത്തിയുടെ ഒരു ഇഡ്ഡലിയും സാമ്പാറും വടയായിരുന്നു. അത് തന്നെ ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഏത് ദിവസത്തെ ഞാൻ തമ്പുരാൻ അറിയാമെന്ന് പറയണത്. വൃത്തി കിട്ടിയ ഒരു ടേസ്റ്റ് വരുന്നു. അപ്പം എനിക്ക് ഗ്യാസ് വരുന്നു. ഗ്യാസ് കയറിട്ട് ഗ്യാസ് വരുന്നത് മുഴുവനും ഈ ഇഡ്ഡലിയും സാമ്പാറിൻ്റെ സ്മെല്ലായിരുന്നു. ഓ, ഞാൻ എങ്ങനെയോ ഇവിടെ വരെ എത്തിയെന്നുള്ളതാണ് സത്യം. ഇവിടെ വന്നത് നമുക്ക് ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല. ആക്ച്വലി 11 o'clock ചെക്ക് ഇൻ ടൈം. അപ്പം നമ്മൾ ജസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്തിട്ട് നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതും ചമ്മോ എനിക്ക് ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ വളഞ്ഞു പുളഞ്ഞുള്ള വഴികളും കയറലും ഇറങ്ങലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഉഫ്. പക്ഷെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ ആശ്വാസം കിട്ടിയാട്ടോ. എന്നാലും അങ്ങോട്ട് ഒരു ശക്തി വന്നിട്ടില്ല. പിന്നെ നമ്മൾ ഉറങ്ങിയിട്ടില്ല ഇന്നലെ രാത്രി. അപ്പം എല്ലാം കൂടി ആകെ കച്ചറയി പോയി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്, ഇവരുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടാണ്. ഞാൻ വോമിറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്തിട്ടാണ് ഓർഡർ ചെയ്തത്. അതുകൊണ്ട് എൻ്റെ വന്നിട്ടില്ല. ഇവർക്ക് എന്ത് നോക്കാം. എന്താടാ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ്? വരുന്നു വരുന്നു. എന്താ നിന്റെ ബ്രേക്ക്ഫാസ്റ്റ്? ഉണ്ണി സാൽമൺ വിത്ത് ടോസ്റ്റ്. ഏട്ടൻ്റെ? ഓ അതെ ഏട്ടാ, ആലു പൊറോട്ട. കുഞ്ഞിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എവിടെ? എവിടെ? ഫാറ്റോ? അതൊക്കെ നിന്റെ പറഞ്ഞില്ല. ആരാ നോക്കേ? ആരാ നോക്കേ? നോക്ക്. അത് ചായ കുടിക്കാന്ന് വിചാരിച്ചു. എന്റെ ഫുഡ് വരാത്ത സ്ഥിതിക്ക്. ഇത് ചൂച്ചാണല്ലോ പൊന്നമ്മ. തരാട്ടാ. എവിടെ എന്റെ അടുത്ത് വേണം എന്ന് പറയും. എന്റെ ഏട്ടൻ പിച്ചിക്കൊണ്ട് വരുമ്പോ വേണ്ടെന്ന് പറയും. പരിപാടി. വാവ്, അങ്ങനെ ഫൈനലി എന്റെ ബ്രേക്ക്ഫാസ്റ്റ് വന്ന്. ആൻഡ് ഇറ്റ് ലുക്ക് സോ പ്രോമിസിംഗ് അല്ലടാ. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഓ, നല്ല കിണ്ണം കാച്ചിയ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് കഴിക്കാൻ പറ്റിയ മതിയായിരുന്നു. ഇങ്ങനെ വോമിറ്റ് ചെയ്തിട്ട് ഇരിക്കണോണ്ടേ ആകെ ഒരു കൺജസ്റ്റഡ് ഫീൽ ഉണ്ട്. പക്ഷെ ഇത് കണ്ടിട്ട് വിൽ ബി ഹാപ്പി. നോക്കട്ടെ, അടിപൊളി. എൻ്റെ ഇവരുടെ ഇവരുടെ ഓറഞ്ച് ജ്യൂസ് ആണ് കേട്ടോ. പറയും ഇവരുടെ ഓറഞ്ച് ജ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. യെസ്, അങ്ങനെ നമ്മൾ ഇരുന്ന്
ഇപ്പോൾ 11 മണി കഴിഞ്ഞ്, നമുക്ക് 12 മണിക്കാണ് ചെക്ക് ഇൻ 12 ആയതുകൊണ്ട് നമ്മൾ 9 മണിക്ക് എത്തിയത് കൊണ്ട് നമ്മൾ ഇത്രയും നേരം ഇവിടെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരികയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചപ്പോഴത്തേക്ക് ഒരു 10:30 കഴിഞ്ഞു. ഇപ്പോൾ 11 മണി കഴിഞ്ഞു ആക്ച്വലി നമ്മളുടെ ഇവിടുത്തെ കാത്തിരിപ്പുണ്ട്. അപ്പം ഇനി കുറച്ച് ലെസ് ദാൻ ആൻ അവറിൽ നമുക്ക് ഇനിയിപ്പോൾ റൂം കിട്ടും. അപ്പം ഇപ്പോൾ കുഴപ്പമില്ലട്ടെ, ഇപ്പോൾ വോമിറ്റ് ചെയ്തെങ്കിലും ഇപ്പോൾ കുറച്ച് ബെറ്റർ ഫുഡൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഓക്കെ വാവാ അപ്പിട്ടു. നമ്മൾ അപ്പിയൊക്കെ കഴുകി ഇപ്പോൾ വന്നിട്ട് സെറ്റപ്പ് ആയിട്ട് നമ്മുടെ അടിപിടിയാണ്, അടിപിടി. ഏയ് ഹേയ് ഹേയ്, മഹാചട്ടമ്പികളാണ് രണ്ടും. അപ്പൊ അവിടെ അവരെ നമ്മൾ ഇരിക്കട്ടെ. നമ്മളുടെ ഈ റിസോർട്ടിന്റെ ലൈക് ബീച്ച് ഫേസിങ് ആണ്, നല്ല രസമാണ്. നമുക്ക് ഏത് സമയം വേണേലും ബീച്ചിലേക്ക് ഇറങ്ങിപ്പോവാം, നല്ല ഭംഗിയാണ്. മൊത്തത്തില് ഇത് കാണാൻ നല്ല രസമാണ് കേട്ടോ. നമ്മളെ അഗോണ്ട ബീച്ച് റിസോർട്ട്സ് കണ്ടെടുത്താണ് വന്നേക്കുന്നത്. അപ്പൊ ഇവിടെ ഈവനിങ് ആകുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ നോർത്ത് ഗോവയിലാണ് രണ്ട് തവണ വന്നേക്കുന്നതും. അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര അല്ലേ, കുഗ്രാമത്തിൽ വന്ന മാതിരിണ്ടല്ലോ കേട്ടോ. ഇവിടെ വളരെ സൈലന്റ് ആയിട്ട് ഗോവയിലാണെന്ന് പോലും നമുക്ക് തോന്നത്തില്ല, അത്രയ്ക്കും സൈലന്റ് ആയിട്ടുള്ള രീതിയാണ്. ഞങ്ങൾ പറയുന്നത് നമുക്കിവിടെ ഇങ്ങനെ ഷാക്കുകളൊന്നും കണ്ടിട്ടില്ല ഇതിലിട്ട്, ഷോപ്പിംഗ് സ്ഥലങ്ങളോ അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നും ഇല്ല. ഇങ്ങനെ കുറേ കളർഫുൾ ഷോപ്പിംഗ്സ് ഉണ്ടാവില്ലേ, അതൊന്നും നമ്മളിവിടെ കണ്ടിട്ടൊന്നുമില്ല. ബട്ട് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇവിടുത്തെ ആൾക്കാരോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ റൂം കിട്ടിയ ശേഷം കുറച്ച് നേരം കണ്ട് തുടങ്ങിയതിന് ശേഷം നമ്മൾ വൈകുന്നേരം തൊട്ട് നമുക്ക് വെള്ളത്തിൽ കളിക്കാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മളിരിക്കുന്നത്. അപ്പം അങ്ങനെ ആയിരിക്കട്ടെ, ഒന്ന് റൂം കിട്ടിയാൽ മതി. എല്ലാവരും ഇങ്ങനെ റെസ്ലെസ്സായി, ഒന്ന് റൂമിൻ്റെ അകത്ത് കയറി സെറ്റിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കട്ടെ. എന്നാണ് ഇവിടെ കളിക്കുന്ന രണ്ടുപേരും കൂടി തല സൂക്ഷിച്ച്. ആ തടവു തടവു ബോറടിച്ചോട്ടായിരുന്നു, ബോറടിച്ചാന്നിരുന്നു. 3 ദിവസമൊക്കെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കിട്ടും, സമാധാനപ്പെടും അല്ലേ. വെള്ളത്തിക്കളി മണിക്കളി വെള്ളത്തിക്കളി അല്ല ഉണ്ണിക്കുട്ടി, നല്ല ഉണ്ണിക്കുട്ടിന്റെ അജണ്ട. ഓ യാ കണ്ട, ഇത് നല്ല ഭംഗിയാണ് കണ്ട. ഈ ചില നല്ല രസമാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നോക്കുമ്പോ കണ്ട, അങ്ങോട്ട് ഇറങ്ങണത് നമ്മള് ബീച്ചിലാണ്. അതെ, പോയി കയറ്, നിന്റെ വീട്ടിൽ കയറ്. ഇതാണ് നമ്മുടെ വീട് കേട്ടോ, ഇവിടെയാണ് നമ്മളുടെ ഹോം ഫോർ നെക്സ്റ്റ് 3 ഡേയ്സ്. ആ അതെ അതെ അതെ, നമുക്ക് കേറാം. പൊളിയല്ലേ, നമ്മളുടെ റൂം കാണിച്ചു തരാവേ. കുഞ്ഞു നല്ലൊരു ക്യൂട്ട് റൂം അല്ലേ. ഉണ്ണിക്കുട്ടിക്ക് ഇവിടെ ഒരു ബെഡൊക്കെ ഉണ്ട്. ഉണ്ണിക്കുട്ടിയും മാവൻ താഴെ ടക്കട്ടി പിടിച്ച് കേട്ടാ. ആ ഞങ്ങളുടെ കൂടി ഇതിൻ്റെ അകത്തല്ലേ കറക്റ്റ് ആയിരിക്കും ഞങ്ങൾ. ഓ ഓക്കെ, ഇതാണ് നമ്മുടെ കുഞ്ഞി ബെഡ്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ ബെഡ് ഉണ്ട്, അലമാരി ഉണ്ട്, പിന്നെ ചെറിയ ബാത്റൂം ഉണ്ട് കേട്ടോ. വലിയ വലിയ സെറ്റപ്പോളൊന്നും ഇല്ല, വേണ്ട സിമ്പിൾ. അങ്ങനെയാണ് നമ്മളുടെ സെറ്റപ്പ് കേട്ടോ. ടി വി ഒന്നും ഇല്ല കേട്ടോ, ഇല്ല ടി വി ഒന്നുമില്ല, ടി വി ഇല്ല. എന്നാലും ഞാൻ ഓർത്തത് ഞാൻ ടി വി ഉണ്ടാവുമെന്ന് ചോദിച്ചത്. ഇവിടെ രണ്ട് പൊടിച്ചുകളും കൂടി ഇതിന്റെ അകത്ത് കയറി സെറ്റിൽ ആയിട്ടുണ്ട് മേക്കറച്ചുകൾ. ഉറങ്ങിക്കോ, ഗുഡ് നൈറ്റ്. ആണോ? ആ അത് ശരി, അടിയൊരുത്തൊന്നും പോണ്ട കേട്ടോ ദൈവമേ. ആ വീടല്ലേ, വീടല്ലേ, ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അങ്ങനെ കേട്ടോ, ഇഷ്ടായട്ടാ കണ്ണു, ഇഷ്ടയാ. ക്യൂട്ട് മുറി അല്ലേ, ക്യൂട്ട് മുറി, ക്യൂട്ട് മുറി. ഇനി നമുക്കൊന്ന് സെറ്റിലാവണം, ഇന്ന് ഡ്രസ്സൊക്കെ മാറണം, കുറച്ച് നേരം കിടക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾ കിടക്കട്ടെ, ഒന്ന് ബാത്റൂമിലൊക്കെ പോണം. ഓക്കെ, സീ യു ലൈറ്റർ. എവിടെ പോണു, ബീച്ചിൽ പോണം. ഓക്കെ, ബീച്ചിൽ പോ. എവിടെ വാവ, എവിടെ വാവ, എന്തേ വാവ. ഹലോ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കുറച്ച് നേരം ഉറങ്ങി എണീറ്റതിന് ശേഷം ബീച്ചിലേക്ക് ഇറങ്ങിയേക്കാണ് കേട്ടോ. ബീച്ചിൽ കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങി, ഏട്ടൻ ഇറങ്ങി, പാവ ഇറങ്ങി, ഉണ്ണിക്കുട്ടി ഇറങ്ങി. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായി. ഇപ്പോൾ നേരത്തെ നല്ല കിറുങ്ങിയൊരു അവസ്ഥയിലായിരുന്നു, ഇപ്പം നമ്മളെല്ലാവരും കൂടി ബീച്ച് സിമ്മ് വേറെ കിട്ടിട്ട് ഇറങ്ങിയേക്കാണ് അല്ലേ. പിടിച്ചോളെ കുറച്ച് പഠിച്ചതിൻ്റെ ഡ്രസ്സൊക്കെ നല്ല ടച്ച് അല്ലേ പൊന്നു. നമ്മളിവിടെ വന്നപ്പോ മുതലേ ഇങ്ങനെ നമ്മളുടെ വേണ്ട, നമ്മളുടെ നമ്മൾ താമസിക്കുന്ന റിസോർട്ടിന്റെ അതാണത്.
ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ഇറങ്ങിയാൽ മതി. അങ്ങനെ ബീച്ചാണ് കേട്ടോ. അപ്പൊ തന്നെ നമുക്ക് എക്സൈറ്റ്മെന്റ് ആണ്. യൂഷ്വലി നമ്മളെപ്പോഴും ഗോവയിൽ വരുമ്പോൾ നോർത്ത് സൈഡിൽ വരുമ്പോൾ അവിടെ ഭയങ്കര തിരക്കായിരിക്കും. ബീച്ച് ചെയ്യുന്നുണ്ട്, എന്നിട്ട് ബീച്ച് ജസ്റ്റ് കണ്ടിട്ട് പോവുള്ളൂ. കളിക്കുകയാണ്, വെള്ളത്തിൽ നനയൊന്നുമില്ല. കുറച്ച് ഒരു പ്രാവശ്യം എന്തോ ഡിപ്പാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥലങ്ങൾ കണ്ടിടക്കാനുള്ള തിരക്കിന്റെ ഓട്ടമായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം നമ്മള് നല്ല റിലാക്സ് ചെയ്ത് വെള്ളത്തിൽ കളിക്കാൻ തന്നെ ഡിസൈഡ് ചെയ്ത് വന്നിരിക്കുകയാണ്. അല്ലാണ്ട് കുട്ടി എങ്ങനെയുണ്ട്? അടിപൊളി, നല്ല വെയിലുണ്ട് കേട്ടോ. വെയിൽ അങ്ങനെ അധികം സെറ്റിലായിട്ട് ലാവണേ ഉള്ളൂ. സൂക്ഷിക്കണ കേട്ടാ, നല്ല തിരയുള്ള സ്ഥലമാണേ. വേറൊരു ഷോ ആണോ? നോക്കിയ മമ്മ നോക്കിയാ. ഇവിടെ മണ്ണിൽ ഇറങ്ങണില്ല, വെള്ളത്തിൽ ഇറങ്ങാണ്ട് ഈ മണ്ണിൽ തന്നെ കളിച്ചോണ്ടിരിക്കും. അല്ലേ പൊന്നു, പേടിയാണോ? ഏട്ടൻ അവന് വേണ്ടി വെള്ളം എടുക്കാണ്ട് പോയവിടെ. ഞാൻ കൊറേ പ്രാവശ്യം വെള്ളം ഒക്കെ കൊടുത്തു. ഓക്ക് ബക്കറ്റിൽ നിറച്ച് വെള്ളം വെച്ച് അത് വെച്ചിട്ട് കളിക്കാം ഇവിടെ. അല്ലേടാ, ഓക്കേ. ബ്യൂട്ടിഫുൾ സൺസെറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ബേബി കളിച്ചോണ്ടിരിക്കാൻ അവിടെ. അല്ലടാ പുണ്ണിക്കുട്ടി, വെള്ളത്തിനകത്ത് മുങ്ങി കുതിർന്നു. അല്ലടാ, ആ ഓക്കേടാ, ഓക്കേ. ഭയങ്കര അടിപൊളിയാ. ഞങ്ങൾ ശരിക്കും, ഞാനും ഉണ്ണിക്കുട്ടിയാണ് ശരിക്കും കളിച്ചേക്കണത്. അയ്യോ അയ്യോ, രക്ഷയില്ലടാ, ഭയങ്കര അടിപൊളിയാ. ഫുള്ള് ഞങ്ങൾ വെള്ളത്തിൻ്റെ ഉള്ളിൽ പോയി. എൻ്റെ തല മാത്രമുള്ള തന്നെയാണ്, അവൻ്റെ തലേ തന്നെ. ഫുള്ള് നമ്മുടെ വെള്ളത്തിൽ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര അടിപൊളി, മച്ച് നീഡഡ് വെക്കേഷൻ എന്ന് പറയുന്നത്. ഈവൻ തോ നമ്മൾ വന്ന സ്ഥലമാണെങ്കിൽ കൂടിയും ഭയങ്കര ആണെന്ന് വെള്ളത്തിൽ കളിക്കാൻ ചാൻസ് കിട്ടുന്നത്. സോ പ്രിറ്റി പ്ലേസ്. ഞങ്ങള് ഡിന്നർ കഴിക്കാൻ വേണ്ടിട്ട് നമ്മളുടെ റിസോർട്ടിന്റെ തന്നെ പുറത്താണ്, പുറത്ത് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. നല്ല റിസോർട്ട്, നല്ല ഇരുട്ടാണ്. അവനാണ് ഇപ്പൊ ഫ്ലാഷ് ഒക്കെ ഇട്ട് എടുക്കണത്. വാവയ്ക്ക് പാപ്പം കൊടുത്തു. വാവയ്ക്ക് നമ്മൾ ദാൽ കിച്ചൺ എടുത്തിട്ടുണ്ടായിരുന്നു സർഫ് ഫാമിന്റെ. അപ്പൊ അവൾക്ക് അത് കൊടുത്തു. സ്ലർപ്പ് ഫാം. നമുക്ക് നമ്മള് പിസ്സയും സ്റ്റാർട്ടേഴ്സും ഡ്രിങ്ക്സ് ഒക്കെ പിന്നെ ഇവിടെ ഭയങ്കര ഓഫ് സീസൺ ആയതുകൊണ്ട് ഭയങ്കര കാമൻ ക്വൈറ്റ് ആൻഡ് ലിങ്ങ. നമ്മളൊരു ഗോവ കണ്ടിട്ടില്ല ഏട്ടാ. നമ്മളവിടെ ബീച്ചാണ് കാണില്ല ഇവിടെ. എന്തോപ്പാ വെസ്റ്റ് കേട്ടാ. ബീച്ചാണ് അവന്. അവനിപ്പോ എന്താ അത്യാവശ്യം വെച്ച് കഴിഞ്ഞാ, ഇപ്പൊ ക്യാൻഡിൽ, ഇവിടെ ക്യാൻഡിൽ ഡിന്നറാണ് നമുക്ക്, അത് ഊതിക്കിടത്തണം. തിരുവരാത്രി ഞങ്ങളെല്ലാരും നമ്മള് ബീച്ചില് നല്ല പോലെ കളിച്ചു. ഇന്ന് നല്ലോണം എൻജോയ് ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാ അത്രയും എൻജോയ് ചെയ്തു. പിന്നെ വന്നിട്ട് നമ്മളെല്ലാരും കുളിച്ചു കേട്ടോ, നല്ലോണം കുളിച്ചു. കുളിച്ചതിന്റെ കരച്ചു ചെയ്തിട്ട് മാറിയിട്ടില്ല, അവൾക്ക് ഇഷ്ടമല്ല കുളിക്കുന്നത്. അപ്പൊ അങ്ങനെ നല്ലോണം എൻജോയ് ചെയ്തു. ഭയങ്കര രസമുണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾ കൊല്ലങ്ങളായതാണ് മേ ബി ഇങ്ങനെ നമ്മള് ബീച്ചില് ഉണ്ണിക്കുട്ടിമുണ്ടല്ലേ, വർഷങ്ങളായി നമ്മള് ബീച്ചിൽ ഇങ്ങനെ വന്ന് കുളിച്ചിങ്ങനെ രസിച്ച് കളിച്ചിട്ട്. നമ്മളന്ന് ബാലിയിൽ കഴിഞ്ഞ വർഷം പോയപ്പോഴും ജസ്റ്റ് ഒരു ബീച്ചിൽ കുറച്ചു നേരം ഇറങ്ങി അവിടെ ജസ്റ്റ് ഒന്ന് കാലി നനച്ചു കൈ നനച്ചു മാത്രമല്ലാണ്ട് പിന്നെ കളിച്ചില്ല. ഇന്ന് ശരിക്കും തറലി എൻജോയ് ചെയ്തിട്ടോ, ഭയങ്കര റിലാക്സ്ഡ് ആയി സത്യം പറഞ്ഞ. സോ ഹാപ്പി. പിന്നെ ഫുഡ് വന്നിട്ട് കാണിച്ചു തരാം. നമ്മളുടെ പാപ്പ വന്നിട്ടുണ്ടോ. ഇത് സ്റ്റാർട്ടർ ആണ്, ക്രിസ്പി ചിക്കൻ ആണ് സ്റ്റാർട്ടർ. കൊള്ളാമോട്ടാ.
നമ്മുടെ പിസ്സ വന്നിരിക്കുകയാണ് മക്കളെ. ചിക്കൻ ടിക്ക പിസ്സ നാളെ തട്ടി തരാം. ഇവിടെ ഇവിടെ എന്താണറിയോ, ഏട്ടൻ ഇവിടെ കുറച്ച് സ്റ്റാർട്ടേഴ്സ് കഴിക്കാൻ എന്നൊക്കെ വിചാരിച്ച് എടുത്ത് സൂക്ഷിച്ചു വെച്ചു. ഒക്കെ മോള് അടിച്ചു മാറ്റിക്കൊണ്ടു പോയി അല്ലേ മോളു? അല്ലേടാ, ഏട്ടന്റെ ചിക്കനാണ് ഇവിടെ സുഖിച്ച് കഴിച്ചോണ്ടിരിക്കുന്നത്. ഹലോ, ഗുഡ് മോർണിംഗ് ടു ഡേ ടു ഓഫ് അവർ ഗോവ വ്ളോഗ്. അപ്പൊ ഞങ്ങള് ഒരു 8:30 9 മണിയായപ്പോ നമ്മൾ എണീറ്റു. എണീറ്റിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോ എന്താ പറയാ, നന്നായിട്ട് കിടന്നുറങ്ങി, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള. അയ്യോ, ഇത് ആരാ കഴിച്ചേ? പട്ടികൾ കഴിച്ചേക്കോ അല്ലേ? നിറത്തിണ്ടായിരുന്നു ഓട്സ്. നമ്മൾക്ക് ഇത്രയും നേരം രാത്രി ഓട്സ് ചെയ്യണമെന്നു ഇവിടെ നിന്ന് ഓട്സ് ആക്കി തന്നേ. എന്നിട്ട് ഒരു ബൗളെടുത്ത് മാറ്റി വെച്ചു, എങ്ങാനും വേണ്ടി വന്നാലോന്ന് വിചാരിച്ചിട്ട്. അത് ഞാൻ അവിടെ പുറത്ത് വെച്ചിട്ടാണ് പോയതാ. അതാ അത് ഫുൾ കാലിയായിട്ടിരിക്കുന്നത്. നിങ്ങൾ പട്ടിക്കുട്ടി കഴിച്ചിട്ടുണ്ടാവോ തോന്നു. ആ അതെ ഏട്ടാ. ആ അപ്പൊ നമ്മള് ഓക്കേ, അത് കാലിടുമ്പത്തേക്ക് പൊടിഞ്ഞു പോവും. ആ യെസ്. അപ്പൊ നമ്മൾ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇന്ന് ആസ് ഓഫ് നൗ നമ്മൾ ഇതുവരെയൊന്നും തന്നെ പ്ലാൻ ചെയ്തിട്ടൊന്നുമില്ല. അടുത്തുള്ള വേറെ വല്ല ബീച്ചസിൽ പോയാലോ എന്നിങ്ങനെ ഞാൻ എടുത്ത് പറഞ്ഞോണ്ടിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് തിങ് ബ്രേക്ക്ഫാസ്റ്റിന് പോകണ്ടോ? ഞാൻ സാധനം കാണിച്ചതേ. ഓക്കെ, വാ അവിടെ ഹെയർ ആക്സസറി നോക്കൂ. ഞാൻ ഉണ്ടാക്കിയതുണ്ട് ഒരു ഇൻസ്റ്റഗ്രാമിൽ, നമ്മളൊരു റീലിൻ്റെ അകത്ത് കണ്ടതാ. ഇങ്ങനെ കളർഫുൾ ബീഡ്സും ത്രെഡും വെച്ചിട്ട് ചെയ്യണത്. അപ്പം ഞാനത് എൻ്റെ കയ്യിൽ ബീഡ്സും ഇങ്ങനത്തെ ത്രെഡും കോറി ഷെല്ലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഉണ്ടാക്കിയതാണ്. എൻ്റെ കയ്യിലും ഉണ്ട്, എൻ്റെ തലയിലും ഉണ്ട്. ഞാൻ ഓർത്ത് എന്തായാലും ഗോവയിൽ വന്ന സ്ഥിതിക്ക് കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു. ഇന്നലെ ഇത് ഉണ്ടാക്കിയതാ, ഐ മീൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ തലേ ദിവസം ഇന്ന് കുത്തി ഇന്ന് ഉണ്ടാക്കിയതാ. സമയമില്ലാത്ത സമയത്ത് അമ്മ ഇങ്ങനെ ചോദിക്കുന്നു, എന്താണ് ഈ സമയമില്ലാത്ത സമയത്ത് പാക്കിങ്ങും അതും ഇതും വരുവാ. പാക്കിങ്ങിന്റെ അതിന്റെ ഇതിന്റെ തിരക്ക്, നീ എന്താ ഈ കുത്തി ഒന്ന് ഉണ്ടാക്കണം? അപ്പൊ ഞാൻ അവന് എനിക്കിത് ഉണ്ടാക്കിയേ മതിയാവും എന്നിട്ട് അങ്ങനെ ഉണ്ടാക്കിയ സാധനം. അത് ഞാൻ ശരിക്കും ഏട്ടനെ കൊണ്ട് വീട് ഓടിപ്പിച്ച് കാണിച്ചു തരാൻ കേട്ടോ. നല്ല രസം കാണാൻ വേണ്ടിട്ട് അപ്പൊ ഞാൻ ആദ്യം ഒന്ന് ഉണ്ടാക്കി വാവയ്ക്ക് കൊടുത്തപ്പോ വാവ അത് അടിച്ചു മാറ്റി. വാവയ്ക്ക് അത് കാണാൻ നമുക്ക് ഇതിനെ തന്നില്ല. അപ്പൊ എനിക്ക് വേണ്ടിട്ട് ഞാൻ വേറെ ഉണ്ടാക്കിയത്. അപ്പൊ അങ്ങനെയാണ് സംഭവം. അപ്പൊ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് വയ്ക്കാണ്. നമ്മളുടെ സെയിം സ്ഥലത്ത് തന്നെയാണ് വന്നേക്കുന്നത്. സീറ്റ് തപ്പിക്കൊണ്ടിരിക്കണം. എന്തായി അവിടെ അല്ലത്? അവിടെ അവിടെ ഇരുന്നോ. ഞാൻ അകത്തോട്ട് കയറിയിരുന്നു. അപ്പൊ ഇനി പട്ടിനെ കണ്ടുപിടിക്കണ്ടല്ലോ. നമ്മള് ഇവിടെ മെനു നോക്കിക്കൊണ്ടിരിക്കാണ് കേട്ടോ. ഇവിടെ ആക്ച്വലി ലൈക്ക് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. ഇന്നലെ ഏട്ടൻ കഴിച്ച മാതിരത്തെ പൊറോട്ട, ആലു ഓർ ഗോബി പൊറോട്ട, പൂരി ബജി, അതാണ് നമ്മളിന്ന് കഴിച്ചത്. ഇന്നലെ നമ്മൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചതാ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇന്ത്യനിലേക്ക് പിടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് അല്ലേ കണു? വെച്ചിട്ടുണ്ടടി. അയ്യോ ഇപ്പൊ തരാം കേട്ടാ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മുന്നേ നമ്മള് കോൾഡ് കോഫി കുടിച്ചോണ്ടിരിക്കണം. നമ്മൾ രണ്ടുപേരും, ഞാനുണ്ടെങ്കിൽ കുട്ടിയും കോൾഡ് കോഫി, മങ്കിയോ ഏട്ടൻ ടീ ആണ് കേട്ടോ. ഇപ്പൊ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. താങ്ക് യു. ആ ദിസ് ഇസ് ഫോർ യു. താങ്ക് യു. രണ്ട് പൂരി, നമ്മളുടെ ആലു പൊറോട്ട, പൂരിന്റെ കറി. അയ്യോ ഏട്ടന്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിച്ച ചേട്ടാ, ഫോട്ടോ എടുക്കാണ്ട് ഒരു സാധനം പോലെ തിന്നു വരുത് ചേട്ടാ. എന്താണ് ഏട്ടാ? നല്ല രസമാണ് കേട്ടാ കാണാൻ വേണ്ടി. തരും തരും തരും. അതിനുശേഷം പൂരി, അതിനുശേഷം പൊറോട്ട. കഴിക്കാം പാപ്പ, കഴിക്കാം. എക്സൈറ്റഡ്? അവയ്ക്ക് പൂരി പിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കഴിക്കുമെന്ന് അറിയില്ല, കൊടുത്ത് നോക്കാം. ഏട്ടൻ ഫുഡ് കഴിക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കാം. കുട്ടി എന്തായി? കാണുന്നില്ല അവനോട്. ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാനുള്ള കാര്യമാണ്, ഗോവയിലെ ഫുഡ് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അത് നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. എവിടെ നിന്ന് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റി. ഞാൻ നമ്മൾ നമ്മളിപ്പോൾ 3 തവണയാണ് വരുന്നത്. അപ്പോൾ എവിടെ നിന്നൊക്കെ നമ്മൾ കഴിച്ചാലും ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ നമുക്കൊക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡും ആയിരിക്കും കേട്ടോ. ചിലയിടത്ത് പോയാൽ നമുക്ക് അങ്ങനെ കംഫർട്ടബിൾ ആണോന്നില്ലല്ലോ ഫുഡ്, എത്ര ഫുഡ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റി കംഫർട്ടബിൾ ആയിട്ടുള്ള ഫുഡാണ്. ഇന്നലത്തെ നമ്മുടെ ഡിന്നറൊക്കെ അടിപൊളിയായിരുന്നു, സൂപ്പർ ഡിന്നറായിരുന്നു. ഇത് നമുക്ക് മറ്റേ പൊട്ടേറ്റൻ്റെ കൂടെ പനീറുണ്ട് കേട്ടോ. ഇവിടെ ഞാനും ഉണ്ണിക്കുട്ടിയും കൂടിയാണ് നമുക്ക് ഇറങ്ങാൻ വേണ്ടി പോണം അല്ലേ ഉണ്ണിക്കുട്ടി? അമ്മോ ഇതെന്താ
ഞങ്ങൾ എന്തെങ്കിലും കൂടി ജസ്റ്റ് ഒന്ന് ഞങ്ങൾ എന്തെങ്കിലും കൂടി ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഒന്ന് കറങ്ങാനും വല്ല കടകളൊക്കെ ഉണ്ടോ എന്ന് അന്വേഷിക്കാൻ വേണ്ടി പോണല്ലോ. അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലെന്നാണ് പറഞ്ഞത്. ബസ് സ്റ്റിൽ നമുക്ക് ഉണ്ടോന്ന് അറിയാൻ വേണ്ടി നമ്മൾ പോവാൻ കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ ആദ്യം സ്കൂട്ടർ റെന്റിനെടുക്കാൻ വേണ്ടി പോവണം. ബിക്കോസ് വൈകുന്നേരം നമുക്ക് വേറെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് സ്കൂട്ടറിന്റെ കാര്യം നോക്കാം. നമ്മളുടെ വണ്ടി കിട്ടിയിരിക്കുകയാണ്. ഇവനാണ് നമ്മുടെ വണ്ടി അല്ലടാ. വണ്ടിക്കൂടി എക്സൈറ്റഡ് ആണോ? പോവാ. ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ എവിടെയൊക്കെ പോണം എക്സ്പ്ലോർ ചെയ്യാൻ അറിയില്ലല്ലേ. എനിക്കും അറിയില്ല. ഞങ്ങൾ ചുമ്മാ ഒന്ന് വണ്ടി ഓടിച്ചു പോവാന്ന് ചോദിച്ചു. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. നമ്മള് ഇവിടെ ഒരു കടയില് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയാണ് കേട്ടോ. അവിടെ കയറിയിട്ട് ജിപേയും ഇല്ല, ചേഞ്ചും ഇല്ല. എന്നാ ചേട്ടൻ ചേഞ്ചും തപ്പി പോയേക്കണേ. ഭയങ്കര ചൂട്, ഭയങ്കര ചൂട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊള്ളുകയാണല്ലോ. ഇവിടെ പൊകഞ്ഞ് ഞങ്ങളിവിടെ കഴിഞ്ഞിട്ടോ നമുക്ക് പോകാൻ വേണ്ടിട്ട്. മോ, ഭയങ്കര രക്ഷയില്ല. ഞങ്ങള് വണ്ടി ഓടിച്ച് കുറച്ച് ദൂരം പോയിട്ടോ. കുറച്ച് ദൂരം പോയതിന് ശേഷം അവിടെ ഇങ്ങനെ ഫുൾ റെസിഡൻഷ്യൽ ഏരിയ മാത്രം ഒന്നും കാണാനില്ല. ഇങ്ങനെ എന്താ പറയാ, മല കയറണ പോലെ തന്നെ. ഞാൻ എനിക്ക് തോന്നുന്നു ഇതൊരു ഹൈ റേഞ്ച് മതത്തെ സ്ഥലമാണെന്ന് തോന്നുന്നു. അപ്പൊ വീണ്ടും മല കയറല് മാത്രമേ ഉള്ളൂ, എന്നാ കാണാനൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് തിരിച്ചു പോന്നു. തിരിച്ചു പോന്നതിന് ശേഷം നമ്മൾ വഴിയിൽ കണ്ട ഒരു ഒരു കാഫെ, കോപ്പി ദേസാന്ന് പറഞ്ഞൊരു കാഫെ ഉണ്ട്. കാഫേയില് നമ്മൾ എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിക്കാൻ വേണ്ടി കയറിയേക്കും. എന്തെങ്കിലും മോക്ക് ടെയിൽസ് കഴിക്കാൻ വേണ്ടി വന്നതാ. ബിക്കോസ് ഭയങ്കര ചൂടാണ് അല്ലേ ഉണ്ണിക്കുട്ടി. ഉണ്ണിക്കുട്ടി ലാവണം, ചൂടല്ലോ. ചൂട് കാരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളിപ്പോ ഇറങ്ങിയല്ലോ. അത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്നല്ലേ വന്നേക്കണം. അവിടെ ചൂടാണ്, അവിടെ ഒടുക്കത്തെ ചൂടാണ് വേറെ സത്യം. പക്ഷെ വേർക്കാത്തത് കൊണ്ട് നമുക്ക് അതിന് എക്സോസ്റ്റഡ് ആവില്ല. ഇത് ഭയങ്കര വേർക്ക് ഒഴിക്കുന്നുണ്ട്. ഞങ്ങൾ തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് നമ്മൾ ഇവിടുത്തെ ഈ റിസോർട്ടില് റിസോർട്ടല്ല കാഫേയില് കയറിയിട്ട് എന്തെങ്കിലും മോക്ക് ടെയിൽസ് കുടിച്ചതിന് ശേഷം കുറച്ച് കടകളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് കറങ്ങി. ആക്ച്വലി നമ്മൾ തിരിച്ചു കയറുന്ന വഴിക്ക് ഒരു ബീച്ച് കണ്ടായിരുന്നു. നമ്മൾ പോകണ്ടടാ ബീച്ചില്. ഇല്ല, അവൻ ഭയങ്കര അവനവൻ മറ്റേ കഞ്ഞിക്കുഞ്ഞാണ്, പെട്ടെന്ന് ടയേർഡായി പോകും. അപ്പൊ അങ്ങനെ ഞങ്ങള് അങ്ങനെ എന്റെ മോർണിംഗ് മാംഗോയും അവന്റെ വാട്ടർ മെലൻ ക്രഷും വന്നിട്ടുണ്ട്. കുടിച്ചോ കുണ്ണിക്കുട്ട. എന്റെ കുടിച്ചു നോക്കട്ടെ മോർണിംഗ് മാംഗോ. മാംഗോ ജ്യൂസ് നല്ല തിക്ക് മാംഗോ ജ്യൂസ്. മാസ മാസ എന്റെ തിക്ക് വേർഷൻ. ഹലോ. ആ ഓക്കെ, മുളന്തരട്ടെ. ഞങ്ങളിവിടെ ഷോപ്പ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഇറങ്ങി, ഒരു ബാഗ് വാങ്ങി. അതിനുശേഷം നമ്മൾ ചേച്ചിയുടെ അടുത്ത്, ഹായ് ചേച്ചി, ഹായ് പോലെ ചേച്ചി. ഈ ചേച്ചിയുടെ അടുത്ത് നമ്മള് ഹെയർ ബ്രൈഡിങ് വന്നേക്കാൻ കേട്ടോ. മറ്റേ മൾട്ടി കളറില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടം. നമ്മള് പണ്ട് ഗോവയിൽ വരുമ്പോഴത്തേക്കും ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ ഈ പ്രാവശ്യം ഇവിടെ നിന്ന് ചെയ്യാന്ന് ചേച്ചു. അപ്പൊ ചേച്ചി നമുക്ക് തൊടാ ഡിസ്കൗണ്ട് ചെയ്യാ അല്ലേ ദീദി? അതെ, ബഹുത് ഡിസ്കൗണ്ട് ചെയ്യാ. അപ്പൊ ഞാൻ കുറച്ച് ഹെയർ ബ്രൈഡിങ് ചെയ്യാന്ന് വെച്ചാൽ അത് പ്ലാൻ ചെയ്തിട്ടുണ്ടോ വന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചിലപ്പോ ഇവിടെ നിന്ന് രണ്ടെണ്ണമായിരിക്കും, അല്ലെങ്കിൽ ഇന്ത്യ ഡേ എന്നായിരിക്കും. നോക്കട്ടെ, ഞാൻ ഡിസൈഡ് ചെയ്യട്ടെ. കൊള്ളാം മഴ. നമ്മൾ രണ്ടാമത്തെ സ്ട്രിങ് ചെയ്തോണ്ടിരിക്കട്ടോ. കട കട പടേ പടേ എന്ന് ചെയ്യുന്നുണ്ട്. നല്ല രസമാണ്. ഹലോ. അങ്ങനെ നമ്മൾ നാല് ബ്രീഡിങ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനിയും വീട്ടിൽ പോകാൻ പോണേ. ഉണ്ണിക്കൂടെ ആകെ ടയേർഡായി, ഭയങ്കര വെയിലാണ് കേട്ടോ. നമ്മൾ ടയേർഡായി പോവും. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതെ, അവൻ വേറാണ്ട് പറയാം. എനിക്ക് പ്രശ്നം ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ചേച്ചിമാര് ആദ്യം 100 rupees ഒരു പീസ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു 4 തരുമെന്ന് ചോദിച്ചു 100 rupees. ആ ചേച്ചിമാരെ ചീത്ത ചെരുപ്പെടുത്തടിച്ചില്ലെന്നേ ഉള്ളൂ. അവസാനം 50 rupees, അതായത് 100 rupees 2 pieces അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ ബ്രീഡിങ് ചെയ്തു. ഇനി നമുക്ക് വീട്ടിൽ പോകാം. ഞാനും ഉണ്ണിക്കുട്ടിയും കൂടി അങ്ങനെ ഹെയർ ബ്രൈഡിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ റൂമിലെത്തിയിട്ടോ. റൂമിലെത്തി ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം ഭയങ്കര ചൂടാ പുറത്ത്. നമ്മൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോകണതെ. ഇവിടെ അപ്പനും മോളും കൂടി വരണുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെയ്തത്. ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. നമ്മൾ വൈകുന്നേരമാണ് നമ്മൾ വേറെ ബീച്ചിലേക്ക് പോകണ്ടിരിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ. പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസഹനീയമായുള്ള വെയിലാണ്. ഉണ്ണിക്കുട്ടിയൊക്കെ കരിഞ്ഞ് കരിമ്പ് ചെയ്തൊക്കെ സാഡായി, സാഡ് ടയേർഡായിട്ട്. പിന്നെ നമുക്ക് ലഞ്ച് ടൈം. ഇതുണ്ട് അവളുടെ മുടിയിൽ ഞാൻ ചെയ്തിരുന്നത്. അവിടുത്തെ ചേച്ചി എനിക്ക് കുറച്ച്
ത്രെഡ്സ് തന്ന് എന്റെ അത് വെച്ചിട്ട് ഞാൻ ഇവൾക്ക് ചെയ്ത് കൊടുത്തു. അപ്പൊ സൈഡ് കാണിക്കില്ല, ആ കേട്ടാ അല്ലെങ്കിൽ സമ്മതിക്കില്ല. എന്താ അടിപൊളിയായിട്ടുണ്ടോ ഇഷ്ടായോ? ഓ ഹാപ്പി ആയി പോയല്ലേ എന്റെ ദൈവമേ. കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടോ ലഞ്ചിന്? വിശപ്പ് വിശപ്പ് വിശക്കുണ്ടോ നിനക്ക്? ഓ എന്ത് വേണം? എനിക്കിത് ശരിക്കും റൈഡ് ചെയ്തത് ഭയങ്കര ഇഷ്ടപ്പെട്ടോ. മെയിനായിട്ട് നമ്മൾ അഴിച്ചിടുമ്പോൾ നല്ല രസമാണ് അതല്ലേടാ, നല്ല ഭംഗിയാണ്. നമ്മള് പണ്ട് ഗോവയിൽ വന്നിട്ട് നമ്മൾ അന്ന് ചെയ്തേക്കും 30 രൂപ 40 രൂപ ഒരു സ്റ്റുമിന്. വർഷങ്ങൾ മാറിയുമ്പത്തേക്കും റേറ്റ് മാറും. ഫുഡ് നോക്കട്ടെ. ആ ഇവിടത്തെ കളി കണ്ടോ കേട്ടോ, എന്താ ചെയ്യാൻ വേണ്ടി കൂടി ലൈം കടിപ്പിക്കണേ കടിച്ച. ഓ എന്താ സ്നേഹം നോക്കിയ പൊളി കൊടുക്കാൻ വേണ്ടിട്ട്. അങ്ങനെ നമ്മൾ കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മളെ ഫുഡ് വന്നു കേട്ടോ. ഇന്ന് കുറേ ലേറ്റായി ഫുഡ് വരാൻ വേണ്ടി. ഇത് ഇന്നലെ ഞാൻ എടുത്ത, ഞങ്ങൾ ഉച്ചയ്ക്ക് ഇന്നലെ കഴിച്ചത് ഗോവൻ ചിക്കൻ കറി ആണ്. അതിൻ്റെ കൂടെ റൈസും പിക്കിളും പപ്പടം ഉണ്ട്. പപ്പടം ദൈവം ആവാണെന്ന് കഴിച്ചുകൊണ്ടിരിക്കാം. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെടും. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ചിക്കൻ കറി ഉണ്ട്, നല്ല ടേസ്റ്റ്. ഭയങ്കര ഇരിപ്പില്ല, ഭയങ്കര മസാല, ഭയങ്കര മൈൽഡ്, പക്ഷെ നല്ല സുഖമാണ്. ഓക്കെ താങ്ക് യു. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ഓൾറെഡി റൈസും പപ്പടും ഇതും വരുന്നുണ്ട്, അതിൻ്റെ പേര് പിക്കിളും. അപ്പം അതിൽ നിന്ന് ഓർഡർ ചെയ്തു. ഉണ്ണിക്കുട്ടി ഡംപ്ലിങ്സ് ആണ് ഓർഡർ ചെയ്തേക്കണം അല്ലേ? കൊള്ളാമോടാ? ഓ സമാധാനമാകും, ഡംപ്ലിങ്സ് ആണ്. ഏട്ടൻ അങ്ങനെ നമ്മുടെ ഫുഡ് വന്നു. മാവിക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഭക്ഷണം. റൈസും ചിക്കനും ആണ് കൊടുക്കുന്നത്. ഞാനൊരു ഡംപ്ലിംഗ് കഴിച്ചോട്ടെ. ആണോ? മറ്റേ ചോപ്പ് സ്റ്റിക്ക് ഇല്ലാതെ കൈ വെച്ച് കഴിക്കാൻ കേട്ടോ. നന്നായിട്ടുണ്ട്. ഉപ്പ് എന്താണ് ബേസിക്കലി പറയൂ? അടിപൊളിയാണല്ലേ. ഞാൻ വരട്ടെ കഴിക്കാൻ. എങ്ങനെയാ നിനക്ക് ഇഷ്ടായോ? ഇഷ്ടായോ?